ഇന്നലെ ലോക്സഭയിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു വലിയ പരിഹാസം കോൺഗ്രസ്സിനെയും രാഹുലിനുമെതിരെയും മോദി നടത്തുന്നത് നമ്മൾ കണ്ടു രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ എന്താണ് ഈ അൽപ്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ തന്റെ മറുപടി പ്രസംഗം തുടങ്ങിയിട്ടുള്ളത് ഏകദേശം 71 അംഗങ്ങൾ ഈ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു രാഷ്ട്രപതിയുടെ നന്ദി പ്രസംഗം ഇന്ത്യക്ക് ഒരു പുതിയ ദിശ ചൂണ്ടിക്കാട്ടുന്നതാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് മാത്രമല്ല ജനങ്ങൾ മൂന്നാം വട്ടവും തങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു അത് അവരെ സേവിക്കുന്നതിന് വേണ്ടിയാണ് പക്ഷെ ആ വിജയം അംഗീകരിക്കാൻ ആ ചരിത്രപരമായ വിജയം അംഗീകരിക്കാൻ കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല ഇത് മൂന്നിലൊന്ന് സർക്കാർ എന്നുള്ള കോൺഗ്രസിന്റെ പരിഹാസത്തെ പ്രധാനമന്ത്രി തള്ളിക്കളയുന്നു പൂർണ്ണമായ ഒരു ഭൂരിപക്ഷം തന്നെയാണ് NDA ലഭിച്ചിട്ടുള്ളത് പക്ഷെ അത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അത്തരത്തിലുള്ള ഒരു പ്രചരണമാണ് രാജ്യത്താകമാനം നടക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് മൂന്നാം വട്ടവും അധികാരം നൽകുക എന്നുള്ളത് കഴിഞ്ഞ 70 കൊല്ലത്തിനിടയിൽ ഒരുപക്ഷെ രണ്ടാം വട്ടം മാത്രമായിരിക്കും ഇത്തരത്തിലുണ്ടാകുക 10 കൊല്ലം തന്റെ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി 20 കൊല്ലം മിച്ചം ഉണ്ട് അല്ലെങ്കിൽ ബാക്കിയുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നത് അടുത്ത തവണയിൽ വീണ്ടും ജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയായി മാറുന്നു എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് അനേക മഹത്വപൂർണ പദോ പ പഹച്ച കർക്കെ ദേശ് കി സേവ കാരണം ബാബാ സാഹബ് അംബേദ്കർ നെ ജോ സംവിധാന ദിയാ ഹൈ ഉതനെ ഹം ജേസേ ലോഗോ അവസര ഔർ മേരെ ജേസേ അനേക ലോഗ് ഹൈ ജിൻകോ ബാബാ സാഹബ് അംബേദ്കർ ദ്വാരാ ദിയേ ഗയേ സംവിധാന കെ കാരണം यहां तक आने का अवसर मिला है और जनता जनार्दन ने उस पर मोहर लगाई तीसरी बार आने का मौका मिल गया आदरणीय सभापति जी संविधान हमारे लिए ये कोई आर्टिकल्स का कंपाइलेशन मात्र नहीं है हमारे लिए उसका स्पिरिट भी और उसके शब्द भी बहुत मूल्यवान है और हमारा मानना है कि किसी भी सरकार के लिए किसी भी सरकार के नीति निर्धारण में कार्यकलापों में हमारा संविधान लाइट हाउस का काम करता है दिशा दर्शक का काम करता है हमारा मार्गदर्शन आदरणीय सभापति जी मुझे याद है मैंने जब लोकसभा में हमारी सरकार की तरफ से कहा गया कि हम 26 नवंबर को संविधान दिवस के रूप में मनाएंगे तो मैं हैरान हूं जो आज संविधान की प्रत लेकर के कूदते रहते हैं दुनिया में लहराते रहते हैं उन लोगों ने विरोध किया था 26 जनवरी तो है तो संविधान दिवस क्यों लाए और आज संविधान दिवस के माध्यम से देश के स्कूल कॉलेज में संविधान की भावना संविधान की रचना में क्या भूमिका रही है देश के गणमान्य महापुरुषों ने संविधान के निर्माण में किन कारणों से कुछ चीजों को छोड़ने का निर्णय किया किन कारणों से कुछ चीजों का स्वीकार करने का निर्णय किया इसके विषय में
हमारे स्कूल कॉलेज में विस्तार से चर्चा हो, निबंध स्पर्धाएं हो, चर्चा सभाएं हो, एक व्यापक रूप से संविधान के प्रति आस्था का भाव जगे और संविधान के प्रति समझ विकसित हो, देशवासियों के लिए आने वाला पूरा कालखंड संविधान हमारी सबसे बड़ी प्रेरणा रहे, इसके लिए हम कोशिश करते रहे हैं। और अब जब 75 वर्ष में प्रवेश कर रहे हैं तो हमने इसे एक जन उत्सव के रूप में राष्ट्रव्यापी उत्सव मनाने का तय किया।